ആശയത്തിൽ നിങ്ങൾ ഇരിക്കുന്നുണ്ട്. സമയക്കൂനു അലഖതം മിസ്ല ദാലിക്, അത് കഴിഞ്ഞാൽ ഒരു 40 ദിവസം രക്തപിണ്ഡമായിട്ട് നിങ്ങൾ ഉമ്മയുടെ ഗർഭാശയത്തിൽ നിൽക്കുന്നു. 40 ദിവസം സ്പേം സെല്ലായി സൈഗോട്ടായിട്ട്, 40 ദിവസം ലീച്ച് ലൈക്ക് സബ്സ്റ്റൻസ്. ഇവിടെ അബ്ദുസ്സലാം ബാഖവി സാദ് സൂറത്തുൽ അലഖിന്റെ ആദ്യ ഭാഗമാണ് തഫ്സീർ ചെയ്തത്. اقرأ باسم ربك الذي خلق خلق الإنسان من علق. Read in the name of thy Lord who created man from a sensitive drop of blood. മനുഷ്യനെ രക്തപിണ്ഡത്തിൽ നിന്ന് പടച്ചവനാണ് അല്ലാഹു. ചിലടത്ത് അല്ലാഹു പറഞ്ഞു സ്പേമിൽ നിന്ന് പടച്ചവനാണ്, ബീജത്തിൽ നിന്ന്. ചിലടത്ത് പറഞ്ഞു മിൻ സുലാലത്തിൻ മിൻ ത്വീൻ, from the essence of mud. മനുഷ്യനെ ചെളിമണ്ണിൽ നിന്ന് പടച്ചു. മനുഷ്യ സൃഷ്ടിപ്പിന്റെ വിവിധ ഘട്ടങ്ങളെ വിവിധ വചനങ്ങളിൽ അല്ലാഹു വിവിധ രീതികളിൽ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അലഖ, അലഖ് എന്ന് പറഞ്ഞാൽ അട്ട എന്നാണ്. അറബിയിൽ അട്ടക്ക് പറയുന്ന പേരും അലഖ് എന്നാണ്. ഉമ്മയുടെ ഗർഭാശയത്തിൽ ആദ്യത്തെ 40 ദിവസം കഴിഞ്ഞാൽ, ഒരു ഭ്രൂണ വളർച്ചയുടെ രണ്ടാമത്തെ 40 ദിവസം ഒന്ന് ലാബിൽ അല്ലെങ്കിൽ സ്കാനിങ്ങിൽ എടുത്തൊന്ന് പരിശോധിച്ചു നോക്കിയാൽ അട്ടയെപ്പോലെ ശരിക്കും അട്ടയുടെ അതേ രീതിയിൽ ഗർഭാശയത്തിൻ്റെ ഭിത്തിയിൽ അട്ട ചോര കുടിക്കുന്ന പോലെ ഈ പിഞ്ചു പൈതലാവാൻ പോകുന്ന കുഞ്ഞ് ഉമ്മയുടെ ഗർഭാശയത്തിൽ പറ്റിപ്പിടിച്ചിരിക്കും. അതിനാണ് അലഖ് എന്ന് ഖുർആൻ പറയുന്നത്. ഈ പദപ്രയോഗമാണ് ഫ്രഞ്ച് സയൻറ്റിസ്റ്റായിരുന്ന മോറിസ് ബുക്കായി, അദ്ദേഹം ഇസ്ലാം സ്വീകരിക്കാൻ കാരണം വിശുദ്ധ ഖുർആനിലെ അലഖ് എന്ന പദപ്രയോഗമാണ്. മോറിസ് ബുക്കായി, അദ്ദേഹത്തിൻ്റെ ലോക പ്രശസ്തമായ ഗ്രന്ഥമുണ്ട്, ദ ബൈബിൾ, ദ ഖുർആൻ ആൻഡ് മോഡേൺ സയൻസ്. ബൈബിളും ഖുർആനും ആധുനിക ശാസ്ത്രവും. അദ്ദേഹം മുസ്ലിമായി ജീവിച്ച ആളാണ് മോറിസ് ബുക്കായി. അദ്ദേഹം അത്ഭുതപ്പെട്ടത് മനുഷ്യനെ അലഖിൽ നിന്ന് പടച്ചു എന്ന് പറയുന്ന ആ ഒരു പദപ്രയോഗം. അലഖ് രക്തപിണ്ഡമാണ്. ആ രക്തപിണ്ഡവും അലഖിൻ്റെ അറബ് ഭാഷയിലെ അട്ട എന്ന് പറയുന്ന അർത്ഥവും ആ ഒരു ജീവിയുടെ രൂപവും ഉമ്മയുടെ ഗർഭാശയത്തിലൊരു കുഞ്ഞിൻ്റെ ആ രണ്ടാമത്തെ 40 ദിവസത്തെ രൂപവും അട്ടയെപ്പോലെയാണ്. അട്ട ചോര കുടിക്കും. ഉമ്മയുടെ ഗർഭാശയ ഭിത്തിയിൽ നിന്ന് രക്തം സഖ് ചെയ്യുന്ന ഒരു കൊച്ചു അട്ട പോലത്തെ ലീച്ച് ലൈക്ക് സബ്സ്റ്റൻസ് ആയിട്ടാണ് ഉമ്മയുടെ ഗർഭാശയത്തിൽ നമ്മൾ കിടക്കുക. ഇതൊരു മുഅ്ജിസത്തായ ഹദീസാണ്. സ്കാനിങ്ങോ അല്ലെങ്കിൽ എക്സ്റേയോ ഒന്നും ഇല്ലാതിരുന്ന ഒരു കാലത്ത് ഉമ്മയുടെ ഗർഭാശയത്തിനുള്ളകം എങ്ങനെ നബി തങ്ങൾ അറിഞ്ഞു എന്ന് ചോദിച്ചാൽ വഹയും മിനല്ലാഹ്, അല്ലാഹു നൽകുന്ന ദിവ്യബോധനമാണ്. 40 ദിവസം നുതുഫയായും സുമ്മയകൂനു അലഖതം മിസ്ല ദാലിക്, വീണ്ടും ഒരു 40 ദിവസം അലഖയായി മാംസപിണ്ഡമായി അല്ലാഹു നിങ്ങളെ സൂക്ഷിക്കുന്നു, നിങ്ങളെ രക്തപിണ്ഡമായി സൂക്ഷിക്കുന്നു. സുമ്മയകൂനു മുളുഖതം മിസ്ല ദാലിക്, പിന്നെ നിങ്ങൾ ഉമ്മയുടെ ഗർഭാശയത്തിൽ എ മോർസൽ ഓഫ് ഫ്ലഷ്, ഒരു മാംസകഷ്ണമായിട്ട് 40 ദിവസം കിടക്കും. ആദ്യം സ്പേം ബീജ തുള്ളിയായി, പിന്നീട് രക്തക്കട്ടയായി, പിന്നീട് മാംസപിണ്ഡമായിട്ട്. ഈ സ്റ്റേജുകൾ നബി തങ്ങൾ പറയുന്ന എത്ര വലിയ മനോഹരമാണ്. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂല് പറയുന്നു, ثم يرسل إليه الملك فينفخ فيه الروح ثم يرسل إليه الملك, പിന്നെ അല്ലാഹു അവരിലേക്ക് മലക്കിനെ മലാഖയെ പറഞ്ഞേക്കും. فينفخ فيه الروح, മനുഷ്യന്റെ ഹ്യൂമൻ പ്രോഗ്രാമിംഗ് നടക്കുന്നത് അപ്പോഴാണ് അല്ലാഹു റൂഹിനെ പറഞ്ഞയക്കും. റൂഹ് എന്ന് പറയുന്നത് ജീവൻ മാത്രമല്ല, കാരണം ഉമ്മയുടെ ഗർഭാശയത്തിലേക്ക് വരുന്ന പിഞ്ചു കുഞ്ഞിൻ്റെ ഏറ്റവും ആദ്യത്തെ ഫീറ്റസിൻ്റെ ആദ്യ രൂപത്തിൽ ആ മാംസപിണ്ഡത്തിന് ജീവനുണ്ട്, അത് വളരുന്നുണ്ട്, വളരുകയാണ്. ആദ്യത്തെ 40 ദിവസം, രണ്ടാമത്തെ 40 ദിവസം, മൂന്നാമത്തെ 40 ദിവസം കഴിഞ്ഞാൽ പിന്നെ അള്ളാഹുവിൻ്റെ മാലാഖ വരികയും ആ മാലാഖ ആ മാംസപിണ്ഡത്തിലേക്ക് ആത്മാവിനെ സന്നിവേശിപ്പിക്കുകയും ചെയ്യുന്നു. ഇതൊക്കെ പറയുന്നത് ശാസ്ത്രലോകം ജനിക്കുന്നതിൻ്റെ, മനുഷ്യൻ്റെ മുമ്പിൽ ശാസ്ത്രീയ ഗവേഷണ സാധ്യതകൾ തുറക്കപ്പെടുന്നതിൻ്റെയും
1400 വർഷങ്ങൾക്ക് മുമ്പ് ഹബീബായ നബി തങ്ങളുടെ വഹീന്റെ വെളിച്ചത്തിൽ ദിവ്യബോധനം കൊണ്ട് ഒരു പ്രവാചകൻ ചെയ്യുന്ന അല്ലാഹുവിന്റെ അധ്യാപനങ്ങളാണിത്. ഹ്യൂമൻ പ്രോഗ്രാമിംഗ് നടക്കുന്നു. ഒരു കുഞ്ഞിന്റെ ശരീരത്തിലേക്ക് ഒരു മനുഷ്യന്റെ സർവ ഗുണങ്ങളുടെയും പ്രോഗ്രാമിംഗ് നടക്കുന്ന രംഗമാണ് മാലാഖേ റൂഹേക്കാൻ അല്ലാഹു പറഞ്ഞേക്കുന്ന നേരം. ഇനി പറയുന്ന ഭാഗമാണ് ശ്രദ്ധിക്കേണ്ടത്. വയുഉമ്മറു ബി അർബഇ കലിമാത്ത്, നാല് വചനങ്ങൾ രേഖപ്പെടുത്താൻ അല്ലാഹു പറയും. നാലെണ്ണം ബി കത്ബി റിസ്ഖിഹി വ അജലിഹി വ അമലിഹി വ ശഖിയുൻ ഔ സഈദ്. അവന്റെ ഭക്ഷണം, അവൻ എന്തൊക്കെയാണ് ലഭിക്കേണ്ടത് ഈ ലോകത്ത് ജീവിക്കുമ്പോൾ, അവന് കിട്ടേണ്ട സാലറി, അവന്റെ ഇൻകം, അവന്റെ വരുമാനം, അവന്റെ വീട്, അവന്റെ വാഹനം, അവന്റെ കുടുംബം, അവന്റെ സുഹൃത്തുക്കള്, അവന്റെ നാട്ടുകാര്, ഇതെല്ലാം മനുഷ്യൻ ലഭിക്കേണ്ട സസ്റ്റനൻസ്, അതാണ് റിസ്ക് എന്ന് പറഞ്ഞ. വെറും വായിലൂടെ തിന്നുന്ന ഭക്ഷണം മാത്രമല്ല, ഒരു മനുഷ്യന്റെ ഖവാമിനെ സാധ്യതയുള്ള സാധ്യമാക്കുന്ന, ഒരു മനുഷ്യന്റെ നിലനിൽപ്പിനെ സാധ്യമാക്കുന്നതെല്ലാം മനുഷ്യന്റെ റിസ്ഖാണ്. സുഹൃത്തുക്കൾ ഒരുതരം റിസ്ഖാണ്, ഇൽമ് ഒരു റിസ്ഖാണ്, സമ്പാദ്യം ഒരു റിസ്ഖാണ്, മക്കൾ ഒരു റിസ്ഖാണ്, ഭാര്യ ഒരു റിസ്ഖാണ്, സുഹൃത്തുക്കൾ റിസ്ഖാണ്. ബിക്കത്തബി റിസ്ഖിഹി, മഹാനായ ഹബീബുന തങ്ങൾ പറയുമായിരുന്നു, ഇന്നർ റിസ്ഖ ലയതുലുബുൽ അബ്ദ കമാ യതുലുബുഹു അജലുഹു. ഒരു മനുഷ്യന്റെ ആയുസ് ഒരു മനുഷ്യന്റെ പിന്നാലെ കൂടുന്ന പോലെ ആ മനുഷ്യന് നിശ്ചയിക്കപ്പെട്ട റിസ്ഖ് ആ മനുഷ്യന്റെ പിന്നാലെ കൂടുമെന്ന് ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ വേണ്ടെന്ന് വെച്ചാലും നമുക്ക് കണക്കാക്കിയത് നമ്മുടെ കയ്യിൽ വരും എന്നാണ്. മനുഷ്യൻ ആർത്തി പിടിക്കരുത് എന്നാണ് അതിന്റെ അർത്ഥം. നമുക്ക് നമ്മളായിട്ട് വേണ്ടാന്ന് വെച്ചാൽ പോലും അള്ളാഹു നമുക്ക് നിശ്ചയിച്ചത് നമ്മുടെ മുമ്പിലേക്ക് എത്തിയിട്ടുണ്ടാവും. നിങ്ങളുടെ ആലോചിച്ചാൽ എത്ര പിണക്കങ്ങൾ ഒഴിവായി കിട്ടും, എത്ര ആളാ 5 സെന്റ് ഭൂമിക്ക് വേണ്ടി ഉമ്മാനോട് തെറ്റിയത്, വാപ്പയോട് പിണങ്ങിയത്, ജ്യേഷ്ഠനോട് മിണ്ടാണ്ട് നടക്കുന്നത്, ആ പീടിക റൂം എനിക്ക് കിട്ടിയില്ല, ആ റോഡ് സൈഡിൽ 5 സെന്റ് എനിക്ക് വേണമായിരുന്നു, അത് തന്നില്ല, ഇതിൻ്റെ പേരിലല്ലേ നാട്ടിലുള്ള പിണക്കത്തിൻ്റെ അടിസ്ഥാനം പൈസയായിരിക്കും അല്ലേ. ഈ പൈസ മുഴുവൻ കൈ കിട്ടിയിട്ട് വല്ലതും നടക്കുന്നുണ്ടോ? ഇതും ഇതിലപ്പുറമുള്ള ആളുകൾ തലവേദന എടുത്തിട്ട് ഓടുകയാണ്, സമ്പത്തുള്ളവർ. നമ്മൾ വിചാരിക്കുക 10 സെന്റ് കിട്ടിയാൽ എൻ്റെ പ്രശ്നം തീർന്നേനെ, തീരില്ല മുമ്മിനെ, എൻ്റെ പ്രശ്നം ആരംഭിക്കുകയുള്ളൂ. അതിനാ നമ്മൾ ഈ പിണക്കം. നിങ്ങൾക്ക് അല്ലാഹു കണക്കാക്കിയിരുന്നോ ജനങ്ങളുടെ മനസ്സിൽ, നിങ്ങളുടെ ബന്ധുക്കളുടെ മനസ്സിൽ, ജനങ്ങളുടെ കൽബുകൾക്കിടയിലൂടെ അത് നിങ്ങളുടെ കൈകളിൽ എത്താനുള്ള വഴി അല്ലാഹു എളുപ്പമാക്കി തരും. പിന്നെ എന്തിനാ നമ്മൾ ടെൻഷൻ അടിക്കുന്നത്? ബിക്കത്ത് ബിരിസ്ഖിഹി, 4 മാസം പ്രായമാകുമ്പോഴേക്കും അള്ളാഹു അത് രേഖപ്പെടുത്താൻ പറയാണ്. നമ്മൾ അധ്വാനിക്കണം. സ്വഹാബികൾ ചോദിച്ചു, നബിയെ അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ വീട്ടിലിരുന്നാ പോരെ? ഏ ഇഅ്മലു അലാ ശാകിലതികും ഫകുല്ലു മുയസ്സറുൻ ലിമാ ഖുലിഖല. നിങ്ങൾ ഓരോരുത്തരും അവനവന്റെ കഴിവിന്റെ പരമാവധി അധ്വാനിക്കണം. യു ഹാവ് ടു സ്ട്രൈവ്, കഠിനാധ്വാനം ചെയ്യണം. പക്ഷേ നിങ്ങളുടെ കൈകളിൽ വന്നു ചേരുന്നത് പ്രപഞ്ച സൃഷ്ടാവ് സൃഷ്ടിച്ച് അവൻ കണക്കാക്കിയത് മാത്രമായിരിക്കും. പിന്നെ പറഞ്ഞു, അവന്റെ ആയുസ് എത്രയാണ്, എത്രാമത്തെ വയസ്സിൽ മരിക്കണം. നമ്മൾ ആരും ഉറപ്പിക്കേണ്ട, 80-85 വരെയൊക്കെ പോകുന്നുണ്ടല്ലോ, എല്ലാ റോഡും അങ്ങോട്ട് എത്തൂല, ചില റോഡൊക്കെ റോഡ് പണിക്ക് വേണ്ടി ക്ലോസ് ചെയ്യും. 80 വരെ പോകുമെന്ന് നമ്മൾ വിചാരിക്കേണ്ട. ജനിച്ച അന്ന് ബാങ്കും ഇക്കാമത്തും കൊടുത്തിരിക്കുകയാണ് ഒരു നിസ്കാരത്തിന്. അതേതാ നിസ്കാരം എന്നറിയോ? മരിച്ചാലുള്ള നിസ്കാരം. ജനാസക്ക് ബാങ്കും ഇക്കാമത്തും ഇല്ല, അത് ആദ്യം കൊടുത്തു കഴിഞ്ഞു ജനിച്ചപ്പോഴേ, ഇനി എപ്പോഴും മരിക്കാം. അങ്ങനെ ഒരു ലെവലിൽ ഓടുന്ന വാഹനമാണ് നമ്മുടേത്. ഇതങ്ങ് മനസ്സിലാക്കിയാൽ കുറേയേറെ മനുഷ്യൻ്റെ ആർത്തിയും ഇല്ലായ്മയുടെ വല്ലായ്മയുടെ പേര് പറഞ്ഞ് നമ്മളടിക്കുന്ന ടെൻഷനും അസ്ഥാനത്താണ് എന്ന് മനസ്സിലാക്കാൻ കഴിയും. മനുഷ്യന്റെ ആയുസ്, മനുഷ്യന്റെ സസ്റ്റനൻസ് എന്തൊക്കെ ലഭിക്കണം, അത് വഅമലിഹി, മനുഷ്യന്റെ കർമ്മങ്ങൾ. കർമ്മങ്ങൾ അല്ലാഹു രേഖപ്പെടുത്തുന്നു. രേഖപ്പെടുത്തുന്നു എന്ന് പറഞ്ഞാൽ അല്ലാഹു നമ്മളെ കൊണ്ടത് ചെയ്യിപ്പിക്കുന്നു എന്ന് പറയരുത്. നമുക്ക് സ്വബോധം അല്ലാഹു നൽകിയിട്ട്, നമുക്ക് ഓരോരുത്തർക്കും ബോധം നൽകിയിട്ടുണ്ട്. നന്മ തിന്മകളെ മനസ്സിലാക്കാനുള്ള സംവിധാനം, നന്മ തിന്മകളെ ഡിസ്റ്റിംഗ്വിഷ് ചെയ്യാനുള്ള സംവിധാനം നമ്മുടെ തലച്ചോറിൽ അള്ളാഹു മനുഷ്യന് നൽകിയിട്ടുണ്ട്. നമ്മളും മൃഗങ്ങളും തമ്മിൽ എന്താ വ്യത്യാസം? ബുദ്ധിയുണ്ടില്ല എന്നല്ലല്ലോ, മൃഗങ്ങൾക്ക് ബുദ്ധിയുണ്ടല്ലോ. കുറേ പുല്ലും കുറേ കമ്പിക്കൂടും കൊടുത്താൽ അവർ കമ്പിക്കൂട് കടിക്കാൻ പോവില്ല, അവർ പുല്ലേ തിന്നു, കമ്പിയുടെ അടുത്ത് തിന്നാൻ പോവില്ല, അവർക്കറിയാം
അത് തിന്നാനുള്ളതല്ല എന്ന്. അവർക്ക് ബുദ്ധിയുണ്ട്. പിന്നെ അവർക്കും നമുക്കും, അവർക്കില്ലാത്ത നമുക്കുള്ളത്, അവർക്ക് സത്യവും അസത്യവും അവർക്കറിയില്ല. അവർ ചിലപ്പോൾ റോഡ് സൈഡിലൊക്കെ ഇണ ചേർന്ന് നിന്ന് വരും, അവർക്കറിയില്ല ഇത് മോശമാണെന്ന്. പക്ഷെ മനുഷ്യനറിയണം. മനുഷ്യനെ പഠിപ്പിച്ചു വിശുദ്ധ ഖുർആനും വിശുദ്ധ ഗ്രന്ഥങ്ങളും പ്രവാചകന്മാരും. മനുഷ്യന്റെ നന്മതിന്മകൾ അറിയാൻ കഴിയണം. ഇന്ന് ലോകത്ത് നടക്കുന്ന പല സംവിധാനങ്ങളും മനുഷ്യനെ മൃഗമാക്കാനുള്ളതാണ്, മനുഷ്യനാക്കാനുള്ളതല്ല. ആണും പെണ്ണൊക്കെ അങ്ങനെ അഴിഞ്ഞാടി നടന്നാലും മതി, മനുഷ്യന് അങ്ങനെ ഒരു പ്രൈവറ്റ് പാർട്ട് എന്ന് പറഞ്ഞ സംഗതി ഇല്ല, അതൊക്കെ പബ്ലിക് തന്നെയാണ്. വ്യംഗ്യമായിട്ടെങ്കിലും ഇതാണ് മനുഷ്യനെ വിളിച്ചു പറയുന്നത്. നമ്മുടെ സ്ത്രീ സമൂഹത്തെ തെരുവിലേക്ക് ഇറക്കാനുള്ള ചില ആളുകളുടെ വെമ്പലിന്റെ പിന്നിൽ ഇതുപോലെയുള്ള ഒരുതരം ഫ്രീ തിങ്കിങ് ആണ്. സംസ്കാരമോ മനുഷ്യത്വമോ മുന്നിൽ കാണാതെയുള്ള തങ്ങളുടെ തലയിൽ തോന്നുന്ന ചില ആശയം സോഷ്യൽ മീഡിയ ഉപയോഗപ്പെടുത്തി അവർ പ്രചരിപ്പിക്കുകയാണ് എന്ന് സാരം. മനുഷ്യനും മൃഗങ്ങളും തമ്മിൽ വ്യത്യാസം വേണം എല്ലാ നിലക്കും. അതിനാണ് ഇവിടെ വിശുദ്ധ വചനങ്ങളെ സർവശക്തൻ ഇറക്കിത്തന്നത്. നാലു മാസം പ്രായമാകുമ്പോഴേക്കും അവന്റെ ഭക്ഷണവും അവന്റെ ആയുസ്സും അവന്റെ കർമ്മങ്ങളും ബുദ്ധി നൽകിയിട്ട് ഈ ഭൂമിയിൽ ജീവിക്കാൻ ആവശ്യമായ സാഹചര്യങ്ങൾ മനുഷ്യന് നൽകുകയും ചെയ്തതിന് ശേഷം സത്യവും അസത്യവും അവനെ കേൾക്കാനും അറിയാനും അവസരമുണ്ടായതിൽ പിന്നെ അവൻ സത്യത്തിന്റെ മാർഗം തിരഞ്ഞെടുക്കുമോ ദുർമാർഗം തിരഞ്ഞെടുക്കുമോ എന്ന് അള്ളാഹുവിനറിയാം. ആ അറിവ് അള്ളാഹു രേഖപ്പെടുത്താൻ പറഞ്ഞിട്ടുണ്ട്. അതിന് ഉദാഹരണം പറയലേ, ഇതല്ല നമ്മുടെ വിഷയം, പക്ഷേ ഞാൻ സൂചിപ്പിക്കുകയാണ്. ഇനി പറയുന്ന അതിന് ശേഷം വരുന്ന ഒരു ഭാഗമുണ്ട്, പക്ഷെ ഒന്നുകൂടെ ചിലക്ക് സംശയം വരും. അങ്ങനെ അള്ളാഹു തആല ഔ ശഖിയുൻ ഔ സഈദ്, നാലാമത്തേത് അതാണ്, നമ്മൾ ജയിക്കുമോ പരാജയപ്പെടുമോ, സ്വർഗത്തിലേക്കാണോ നരകത്തിലേക്കാണോ, ഉമ്മയുടെ ഗർഭാശയത്തിൽ നാലു മാസം പ്രായമായിരിക്കെ അത് രേഖപ്പെടുത്തപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട്, അതുപോലെയേ നടക്കൂ. അപ്പൊ നമുക്കൊരു സംശയം വരും, എന്നാ പിന്നെ എന്തിനാ ഇപ്പൊ ഞാൻ നിസ്കരിക്കുന്നത്, എന്നാ പിന്നെ എന്തിനാ ഞാൻ ഈ നോമ്പെടുക്കുന്നത്, എന്തിനാ പിന്നെ ഞാൻ കള്ളുടിക്കാണ്ട് വിഭജിക്കാതെ എന്റെ ആഗ്രഹങ്ങളെ നിയന്ത്രിച്ച് ഞാൻ എന്തിനു നടക്കണം, ഞാനും മറ്റുള്ളവരെ പോലെ അങ്ങ് ജീവിച്ചു തീർത്താൽ പോരെ, എന്തായാലും പടച്ചോ കണക്കാക്കിയതല്ലേ നടക്കൂ. ഇത് സ്വഹാബിമാർ നബിതങ്ങളോട് ചോദിച്ചു എന്നാ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതിന്റെ ഉദാഹരണം ഞാൻ പറഞ്ഞു തരാം. ഒരു ബസ്, ഇത് ബസ് ഓടുന്ന റൂട്ടാണ് അല്ലേ, അങ്ങ് കുന്നംകുളത്ത് നിന്ന് ഇവിടം വരെ പോകും, ഈ റോഡ് പൊന്നാനിക്കെത്തും അല്ലേ, പൊന്നാനി എത്തും, അങ്ങ് പിന്നെ പൊന്നാനി പിന്നെ മംഗലാപുരം ബോംബെയൊക്കെ എത്തുമല്ലോ. ആ ഒരു കണ്ടെയ്നർ ഇവിടെ നിന്ന് വരുന്നു എന്ന് വിചാരിക്കുക, കുന്നംകുളത്ത് നിന്ന്. ഉമ്മയും വാപ്പയല്ലാത്ത എല്ലാം കോപ്പി അടിക്കാൻ പറ്റുന്ന നാടെന്നാ പറയലട്ടോ, അതൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല, പക്ഷേ ഏറെക്കുറെ ആ ഒരുപാട് മാനുഫാക്ചറിങ് നടക്കുന്നുണ്ട് അല്ലേ. ആ ഒരു ഒരു കണ്ടെയ്നർ ഫുൾ സാധനം എന്തോ നമ്മുടെ കുന്നംകുളത്ത് നിന്ന് കയറി പോവാണ്, ഒരു ട്രക്ക് കയറി പോകുന്നു എന്ന് സങ്കല്പിക്കാം. അത് വടക്കേക്കാട് വഴി അങ്ങനെ തൊട്ടടുത്ത സിറ്റി ഏതാ, ആൽത്തറ, ആൽത്തറ വഴി അങ്ങ് പുതുപൊന്നാനി, അങ്ങ് പൊന്നാനി വഴി അങ്ങ് കടന്നു പോകും, ചമ്പ്രവട്ടം പാലം കഴിഞ്ഞ് പോവാണ്. ഈ ട്രക്കിനെ സംബന്ധിച്ച് ശരിക്ക് ബോധ്യമുള്ള ഒരു ഒരു മെക്കാനിക് എഞ്ചിനീയർ, ആ ട്രക്കിൻ്റെ ബ്രേക്കും അതിൻ്റെ ഗിയറും അതിൻ്റെ എൻജിൻ കപ്പാസിറ്റിയും ടയറിൻ്റെ മൈലേജും ഒക്കെ നോക്കിയിട്ട്, സെറ്റപ്പൊക്കെ നോക്കിയിട്ട് അയാൾ കുന്നംകുളത്ത് നിന്ന് വീടുമ്പോഴേ, ഡ്രൈവർ വണ്ടി കയറി സ്റ്റാർട്ട് ചെയ്യുമ്പോഴേ ഇദ്ദേഹം ഒരു കടലാസിൻ്റെ അകത്ത് എഴുതി വെച്ചൊരു പേപ്പറിൽ, ഈ വാഹനം ഈ പൂർ കണ്ടീഷനിലാണ് പോകുന്നത്, ഇറ്റ് വിൽ ബ്രേക്ക് ഡൗൺ അറ്റ് കാലിക്കറ്റ്, കോഴിക്കോട് എത്തുമ്പോൾ ഈ വണ്ടി ബ്രേക്ക് ഡൗൺ ആകും. അയാളത് എഴുതിയിട്ട് തൻ്റെ പോക്കറ്റിലിട്ടു, ഡ്രൈവർ വണ്ടി എടുത്ത് വിട്ടു. അദ്ദേഹം ഡ്രൈവർ ഇത് ചെക്ക് ചെയ്യേണ്ട ആളാണ്, ടയർ എങ്ങനെ ഉണ്ട്, ബ്രേക്ക് എങ്ങനെ ഉണ്ട്, ആ അതൊക്കെ ചെക്ക് ചെയ്യേണ്ട ആൾ, അത് ചെയ്യാണ്ട് ആൾ വണ്ടി വിട്ടു. പറഞ്ഞ പോലെ കോഴിക്കോട് ചെന്ന് ചാലിയത്ത് ചെന്ന് ഈ വാഹനം ചെന്ന് കയറുമ്പോഴേക്കും അവിടെ ഒരു ഗുരുതരമായ ആക്സിഡൻ്റായി ഈ വാഹനം അപകടത്തിൽപ്പെടുകയാണ്. അപ്പോൾ ഈ എഞ്ചിനീയർ പേപ്പർ പുറത്തെടുത്തു, ഇത് ഞാൻ നേരത്തെ എഴുതി വെച്ചിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ആളുകൾ ഇയാളെ കളിയാക്കി ആക്ഷേപിക്കുകയാണ്, നിങ്ങളാ എഴുതി വെച്ചത് കൊണ്ടാണ് ഈ വാഹനം ഇവിടെ തകർന്നത്, എന്തിനാ നിങ്ങൾ എഴുതി വെച്ചത് എന്ന് അയാളോട് ചോദിച്ചാൽ അത് എത്രത്തോളം മണ്ടത്തരമാണ്. വലില്ലാഹിൽ മസലുൽ അഅല, അള്ളാഹുവിന്റെ വിഷയം ഇതുപോലെയും ഉദാഹരിക്കാൻ കഴിയില്ല. അള്ളാഹു അങ്ങനെ രേഖപ്പെടുത്തി അവൻ അറിയാവുന്ന വിഷയം, ഉമ്മയുടെ ഗർഭാശയത്തിൽ നമ്മൾ ഇരിക്കെ നമുക്ക് ബുദ്ധിയും സ്വബോധവും തന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുമെന്ന് അള്ളാഹുവിനറിയാം. നമ്മൾ എന്തിനാ അസൂയപ്പെടണം, അത് അള്ളാഹുവിന്റെ അറിവാണ്. പക്ഷെ നമുക്കറിയില്ല നമ്മളെ പറ്റി എന്താ രേഖപ്പെടുത്തപ്പെട്ടത്.
ഇങ്ങനെ സംഭവിക്കുമെന്ന് അള്ളാഹുവിനറിയാം. ഭാവിയും ഭൂതവും വർത്തമാനവും അള്ളാഹുവിന്റെ കണക്കിൽ ഒരുപോലെയാണ്. സൃഷ്ടികൾക്കല്ലേ കഴിഞ്ഞ കാലം വരാനുള്ളത്? അള്ളാഹുവിന് എല്ലാം ഒരുപോലെയാണ്. ഹാളറും മാദയും മുസ്തഖ്ബിലും അള്ളാഹുവിന് ഒരുപോലെയാണ്. പാസ്റ്റ്, പ്രസന്റ് ആൻഡ് ഫ്യൂച്ചർ, ഓൾ അലൈക് വിത്ത് അള്ളാഹ്. അതുകൊണ്ട് അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിന്റെ അറിവ് രേഖപ്പെടുത്താൻ വേണ്ടി പറഞ്ഞു. എന്നല്ല നമ്മളെ സ്വർഗത്തിലേക്കും നരകത്തിലേക്കും അള്ളാഹ് ആക്കി വെച്ചു എന്നല്ല ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. നമ്മൾ ഇങ്ങനെ നമ്മളെ ആയിട്ട് അങ്ങ് അഴിച്ചു വിട്ടാൽ നമ്മൾ എന്ത് ചെയ്യും? അത് അള്ളാഹ്ക്ക് അറിയില്ല എന്ന് പറഞ്ഞാൽ അള്ളാഹു അലീമാവാതെ വരില്ലേ? അലീം അള്ളാഹുവിന്റെ ഒരു വിശേഷണമാണ്. ദ ഓൾ നോയിങ്, അള്ളാഹുവിൻ എല്ലാം അറിയാം. അള്ളാഹു അത് എഴുതി വെക്കാൻ വേണ്ടി പറഞ്ഞു, അത്രയേ ഉള്ളൂ. എന്നല്ല നമ്മളെ യഹാക്കി അപ്പിനി ഫിത്തറത്തുമേ നനൂരിഹേ നനാരിഹേ, ഈ മണ്ണുകൊണ്ട് പടക്കപ്പെട്ട നമ്മൾ സ്വമേധയാ നമ്മളെ അള്ളാഹു നരകത്തിലേക്കോ സ്വർഗത്തിലേക്കോ പടച്ചവരല്ല, നമ്മുടെ കർമ്മങ്ങളാൽ നമ്മളത് നേടിയെടുക്കുകയാണ് ചെയ്യുന്നത് എന്ന് ഇഖ്ബാലിന്റെ ഒരു മനോഹരമായ കവിതയുണ്ട്.